നമസ്കാരം. നമ്മളിന്ന് സുജാതയുടെ മൾട്ടിമിക്സ് എന്ന മോഡലാണ് പരിചയപ്പെടുന്നത്. നമ്മൾ നേരത്തെ ഡൈനാമിക്സ് എന്ന മോഡലിൻ്റെ ഒരു റിവ്യൂ ഒരു വർഷത്തിന് മുമ്പ് ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഒത്തിരി ആൾക്കാർ നല്ല മിക്സിയാണെന്ന് കമൻറ്റ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മൾട്ടിമിക്സ് ആണ്. മൾട്ടിമിക്സിന് ഏകദേശം 9,900 രൂപ എം ആർ പി ഉള്ള മൾട്ടിമിക്സ് ആണ് ഈ ഒരു മോഡലുള്ളത്. ഇത് നമ്മൾ കൊട്ടാരക്കരയിലുള്ള പോലീസ് ക്യാൻറ്റീനിൽ നിന്ന് ഏകദേശം 6,000 രൂപയ്ക്ക് വാങ്ങിയൊരു മിക്സിയാണ്. ഓൺലൈൻ ഇതിന് 7,000 രൂപയൊക്കെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. ചില ഓഫറുകളുള്ള സമയങ്ങളിൽ വില കുറച്ച് കിട്ടും. നമ്മളിതും ഡൈനാമിക്സ് പോലെ തന്നെ 900 വാട്ട്സ് ഉണ്ട് മോട്ടറുള്ള ഒരു മിക്സിയാണ്. നമുക്കിത് ഒരാഴ്ചത്തോളം ഉപയോഗിച്ചതാണ്. ഇത് അൺബോക്സിങ് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ നമ്മൾ എല്ലാവരെയും കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തുറന്ന് സാധനങ്ങളെടുത്ത് കാണിക്കുന്നേ ഉള്ളൂ. ഒരാഴ്ചത്തോളം ഉപയോഗിച്ചതാണ്. വളരെ നല്ലൊരു മിക്സിയാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് ജ്യൂസറും കൂടെ ചേർന്നിട്ടാണ്. നമ്മൾ മിക്സിയുടെ ഉപയോഗവും നടക്കും, അതേപോലെ തന്നെ വീടുകളിൽ ജ്യൂസ് ഉപയോഗിക്കുന്ന ജ്യൂസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ജ്യൂസിൻ്റെ ഉപയോഗവും ഈ മൾട്ടിമിക്സ് എന്ന മോഡലിൽ നടക്കും. നമുക്ക് കാണാം, ഇതിൻ്റെ ഇതെല്ലാം ജ്യൂസറിൻ്റെ ഭാഗങ്ങളാണ്. ഇതെല്ലാം കുറച്ച് സെറ്റായിട്ടാണ് കമ്പനി വരുന്നത്, പക്ഷേ നമ്മളിപ്പോൾ അഴിച്ച് വെച്ചത് കൊണ്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നേ ഉള്ളൂ. ഇതാണ് മോട്ടറിൻ്റെ കൂടെ മോട്ടർ വരുന്ന മിക്സിയുടെ ഭാഗം. ഇത് ബ്ലെൻഡർ ജാറാണ്. നമുക്ക് തേങ്ങാപ്പാൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്ലെൻഡർ ജാറാണിത്. ഇത് ചട്നി ജാറാണ്, ചട്നി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ചട്നി ജാറ്. ഓക്കെ, ഇത് ഡ്രൈ വെറ്റ് ഗ്രൈൻഡിങ് ജാർ എന്നാണ് ഇതിൻ്റെ പേര്. അതായത് നമുക്ക് അരി ആട്ടുക, അരി പൊടിക്കുക, പൊടിക്കുന്നതിനും അരയ്ക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു ജാറാണ്. ഇതിനെ ഓൾ ഇൻ വൺ ജാർ എന്ന് വിളിക്കാറുണ്ട്. ഇത് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ജാറാണ് ഈ ജാറ്. പിന്നെ ഇതെല്ലാം ഇതിൻ്റെ കൂടെയുള്ള അറ്റാച്ച്മെൻറ്റാണ്. ഇതെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് മിക്സിയിൽ സാധാരണ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അരയ്ക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ കൂടെയുള്ള ഈ ഒരു അറ്റാച്ച്മെൻറ്റാണ് നമ്മൾ ആദ്യം ഉറപ്പിക്കേണ്ടത്. ഇത് നമ്മളിങ്ങനെ സാധാരണ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഒരു തിരിച്ചാൽ ഒരു ലോക്ക് വീഴുന്നതാണ്, ഒരു സൗണ്ട് കേൾക്കാം. ജസ്റ്റ് തിരിച്ച് ലോക്ക് വീഴുന്നതാണിത്. ലോക്ക് വീണു. അതിനുശേഷം നമുക്ക് ഈ ചട്നി ജാറും വെറ്റ് ജാറും എല്ലാം ഇതിനകത്ത് സാധാരണ പോലെ നമുക്ക് ഉപയോഗിക്കാം. എല്ലാം വളരെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റ് കമ്പനികളെ പോലെ വളരെ വില കുറഞ്ഞ സാധനങ്ങളല്ല, എല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസാണ്. നമുക്കിത് ഉപയോഗിക്കുമ്പോഴേ മാത്രമേ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യത്തുള്ളൂ. ഇതെല്ലാം ഇതിൻ്റെ പിന്നെ ജാറുകളെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാനും അവൈലബിളാണ്. ഈ മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കുന്നതിന് വളരെ വേഗത്തിൽ അരച്ചെടുക്കാൻ കഴിയും, കാരണം 900 വാട്ട്സിൻ്റെ മോട്ടറാണ് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് 400 വാട്ട്സ്, അതിനുശേഷം 600 വാട്ട്സ്, അതിനുശേഷം 750 വാട്ട്സ്, അതിനുശേഷം ഇപ്പോൾ ഇറങ്ങിയ മോഡലുകളിലെല്ലാം 900 വാട്ട്സിൻ്റെ മോട്ടറാണ് വരുന്നത്. അതോടൊപ്പം ഏറ്റവും പുതിയ ചില കമ്പനികൾ 1,000 വാട്ട്സിൻ്റെ മോട്ടറും ഇപ്പോൾ ഇറക്കിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല മിക്സികളിലൊന്നാണ്, ഏറ്റവും നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു മിക്സികളിലൊന്നാണ് സുജാത മിക്സി. നമ്മളിതിൽ അല്പം തേങ്ങ അരച്ച് നോക്കാനുള്ള പരിപാടിയാണ്. ഈ ജാറിനകത്ത് തേങ്ങ അരച്ചതിൻ്റെ തേങ്ങാപ്പാൽ കോക്കനട്ട് മിൽക്ക് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ്. നമുക്ക് നോക്കാം. അല്പം വെള്ളം കൂടി ഒഴിക്കാം. ഈ മിക്സിയുടെ ഒരു പ്രത്യേകത, നമുക്ക് ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡിലേക്ക് പോയതിന് ശേഷം ഡയറക്റ്റ് നമുക്ക് തേർഡിൽ നിന്ന് ഡയറക്റ്റ് വേണമെങ്കിൽ ഓഫിലേക്ക് വരാം. പക്ഷേ സാധാരണ മറ്റു മിക്സികൾക്ക് ഈ ഡയറക്റ്റ് തേർഡിലേക്ക് പോയാൽ പിന്നീട് നമ്മൾ സെക്കൻഡിലും ഫസ്റ്റിലും വണ്ണിലും വന്നിട്ട് മാത്രമേ നമുക്കിത് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിലൊരു സ്വിച്ച് ഉണ്ട്, വിപ്പ് സ്വിച്ച് എന്നാണ് ഇതിന് പറയുന്ന പേര്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ചാണ്. അത് വളരെ യൂസ്ഫുള്ളാണ്. അത് ഇത് നമുക്ക് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ ചണ്ടി ഇതിനകത്ത് തന്നെ കിടക്കും. നമുക്ക് ഈസി ആയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മൾ പിന്നെ കൈവച്ച് പിഴിയേണ്ട മറ്റാവശ്യങ്ങളൊന്നും. അടുത്തായിട്ട് നമുക്ക് ജ്യൂസർ എങ്ങനെ വെച്ച് ജ്യൂസ് അടിക്കാമെന്ന് നോക്കാം. ഇത് നമ്മൾ അഴിച്ചെടുക്കുകയാണ്. ഇത് അഴിച്ചെടുക്കാൻ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചാൽ മതി. ഇതൊരു ലോക്കാണ്, ഇതിനകത്ത് ഒന്ന് ലോക്ക് ആവുകയാണ്. ജസ്റ്റ് തിരിക്കുമ്പം ലോക്കാവും. ജ്യൂസർ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സാധനം ആണ് ജ്യൂസറിൻ്റെ ഈ ഒരു എക്സ്റ്റൻഷനാണ് ഇതിനകത്ത് വെക്കേണ്ടത്. അതിനുശേഷം
ഈയൊരു അറ്റാച്ച്മെൻറ്റ് നമ്മൾ ഈ കാണുന്ന ജ്യൂസറിൻ്റെ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഈ പാത്രം പോലുള്ള ഒരു സംഭവം ഇതിനകത്ത് ഇറക്കി വയ്ക്കുക. അതിനുശേഷം ഈ കാണുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മൾ ഈ രീതിയിൽ ഇതിലേക്ക് വയ്ക്കുക. ഇത് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ വെച്ചതിന് ശേഷം ഈ അടിഭാഗം അതിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് മുകളിൽ ഇങ്ങനെ ജസ്റ്റ് അമർത്തിയാൽ മതി, ലോക്ക് പോലെ വീണോളും. അതിനുശേഷം നമ്മൾ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറ്റി വയ്ക്കുകയാണ്. അതിങ്ങനെ വെച്ചാൽ മാത്രം മതി. ഈ ഒരു അറ്റാച്ച്മെൻറ്റിനകത്താണ് ഈ ജ്യൂസ് അടിച്ചതിന് ശേഷം ഇതിൻ്റെ പീര, ജ്യൂസിൻ്റെ ജ്യൂസ് മാത്രം സെപ്പറേറ്റ് വന്നിട്ട് അതിൻ്റെ പീര ഈ ഭാഗത്തേക്ക് വന്ന് കിടക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളി വയ്ക്കുന്ന ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അത് ഇതിനോടൊപ്പം തന്നെ കവറിൽ വരുന്നുണ്ട്. ഇതാണ്, ഇതിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൂട്ട് വെച്ചിട്ട് ഇങ്ങനെ പുൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടെ ഉണ്ട്. അത് ഇതിൻ്റെ മിക്സിയുടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന ഒരു ബ്രഷ്, നമ്മുടെ ടൂത്ത് ബ്രഷ് ആണ്, ടൂത്ത് ബ്രഷ് പോലെ തന്നെ ഒരു സാധനമാണ് ഇതും. അതോടൊപ്പം തന്നെ ക്ലീനിങ്ങിന് വേണ്ടി വരുന്നു ഇതിൻ്റെ അഡീഷണൽ ഒരു മിക്സിയുടെ അടിയിൽ വരുന്ന ഒരു ഇതാണ്, അത് നമുക്ക് കേടാവുകയാണെങ്കിൽ മാറ്റി ഇടാന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ഓറഞ്ച് ഇതിനകത്തേക്ക് ഇടാം. അതിനുശേഷം ഇത് വേണമെങ്കിൽ നമുക്ക് അമർത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അമർത്തി ഇതിൻ്റെ ജ്യൂസ് പുറത്തേക്ക് തെറിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മളിത് ഓൺ ആക്കുവാണ്, ജ്യൂസ് വീഴുന്നുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്തതായിട്ട് അല്പം ആപ്പിൾ ജ്യൂസ് അടിക്കാം. നമ്മൾ ജ്യൂസ് അടിച്ചതിന് ശേഷം ജ്യൂസിൻ്റെ വേസ്റ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗം ജസ്റ്റ് അങ്ങ് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം വേസ്റ്റ് ഇതിനകത്ത് പറ്റിയിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്തും നമുക്ക് കാണാൻ സാധിക്കും വേസ്റ്റ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് അല്പം അരി പൊടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ നൈസായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്.